السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد سنه بهمان الله سهود الله سبحانه وتعالى نام يبركم نمك ومود بندب بتركم أبدا بريتم نلقيان كتة ശിഷ്യാർ റമദാനുഷരീഫിൻ്റെ മഹഫുരത്തിൻ്റെ പത്തിൻ്റെ പകുതിയും കഴിഞ്ഞിരിക്കുകയാണ് ഇന്നും മാസം പതിനേഴാണല്ലോ ബദ്രദിനം അള്ളാഹു താര മഹന്മാരുടെ ബദ്രീകളുടെ അക്ക കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങൾക്കും അള്ളാഹു മഹഫറത്ത് നൽകട്ടെ ഇതിന് ശേഷിക്കുന്ന മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഈ മഹഫുരത്തിൻ്റെ പത്തിൽ അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മുടെ മാതാപിതാക്കളും ഉസ്താദന്മാരും മശാഹന്മാർ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും പാപങ്ങളല്ലാ പുറക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുവാ ചെയ്യാം വിനീതമായി ഞാൻ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ മവഫറത്തിന് വേണ്ടി ദുരാ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മളും ദർക്കുക അള്ളാഹുദാൻ അങ്ങനെ പരസ്പരം നമ്മുടെ ദുവാകളൊക്കെ അപൂലാക്കട്ടെ ഐ മീൻ നിസ്കാരം ഒരു വിചിന്തനം എന്ന വിഷയത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അലഹമ്മില്ല തറാവേഹി നിസ്കാരത്തിനെ പറ്റിയുള്ള ആ സ്പീഡ് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരകമായ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്ന് ഇൻഷാ അല്ല ഞാൻ നിങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കാൻ പോകുന്നത് സംവദിക്കാൻ പോകുന്നത് തെറാഫിഹിൻ്റെ നമ്മളെപ്പോലത്തെ ഇമാമിങ്ങൾ കാണിക്കുന്ന ചില സുന്നത്തായ കാര്യങ്ങളുടെ ഉപേക്ഷ അത് കറാഹത്തായി വരുന്നു കുറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഒന്നാമത്തേതായത് വജ്ജഹുതു വജ്ജഹുതു ഇഫ്തിതാഹിൻ്റെ ധുവ ഞാനിപ്പോൾ അടുത്തൊരു വോയിസിൽ കേട്ടു ഇഫ്തിതാഹിൻ്റെ ധുവ സാധാരണ നമ്മൾ ഓതുന്നതും നമ്മൾ കേട്ട് പരിചയമുള്ളതും മുത്തഫരിദ് മുതലേ നമ്മൾ പഠിച്ചതും ശ്രേഷ്ഠമായൊരു വജ്ജഹുതു ആണ് ഇഫ്താഹിൻ്റെ ധുവയാണ് ആ ഇഫ്തിതാഹിൻ്റെ ധുവ സംഗതി ശരി അതിൻ്റെ പല ധുവ ഉണ്ട് ഓറഫീഹി അത് അയ്യത്തും കസീറ നിരവധി പ്രാർത്ഥനകൾ അതിൽ വാരിയതാണ്

ഇരുപത് സെക്കൻഡ് എടുക്കുന്ന ഈ ദ്വാ ഇതാണ് അഫ്ലല് അപ്പോൾ നമ്മൾ സാധാരണ ചെല്ലറങ്ങനെ തന്നെ പക്ഷെ ഞാൻ ഈ വോയിസിൽ കേട്ടെന്തറിയോ ഇത് അസുൽസുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പകരം ചെല്ലുകയാണ് അതിനുള്ള നേരത്തെ ഹീലത്തുകളും അതിൻ്റെ തന്ത്രങ്ങളും മെനയാണ് അങ്ങനെയുണ്ട് വേറെ എന്തെങ്കിലും ചെറിയൊരു ദ്വാൻ തുറന്നാലും അതിൻ്റെ സുന്നത്ത് കിട്ടും അതൊക്കെ ശരിയാ പക്ഷെ എന്തിനാണ് റമദാനുഷരീഫിന് നമ്മൾ അങ്ങനെ ഒരു ഹീലത്ത് മെനഞ്ഞുണ്ടാക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ജൈനുദ്ദീ മഹത്മുറിയാഹു വന്നോ ഈ പത്തുഹുൽമുഴലിൽ അങ്ങനെ പത്തുഹുൽമുഴയിൽ അങ്ങനെ ഇതിൽ നിന്ന് ചുരുങ്ങിയത് ഉണ്ടായിട്ട് തൽക്കാലം അസുര സുന്നത്ത് എത്തോളു എന്ന് പണ്ടൊന്നും പറഞ്ഞിട്ടേ ഇല്ല കാരണം അവരൊക്കെ ഉദ്ദേശത്ത് ചെല്ലണം എന്നാണ് അഫ്ദുദൽ അങ്ങനെയാണ് പിന്നെ എന്താ പറഞ്ഞെന്ന് പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും അതുപോലെ തന്നെ മഹ മഹസൂര്യങ്ങളായ തൃപ്തിപ്പെട്ട മൗമൂമികളുടെ ഇമാമിനും സുന്നത്താണ് സുന്നത്താണ് അൽ മുൻഫരിദു ആയിധ കൂടുതണം അങ്ങനെ കൊണ്ട് തൃപ്തിപ്പെട്ട മഹസൂരിങ്ങളായ ഇമാമിനും കൂടുതലാക്കാം എന്നാ പറഞ്ഞത് കൂടുതലാക്കണെന്നാണ് എന്താ കൂടുതലാക്കണ് ദുവാലായ തന്നെയാണ് ومنهما رواه الشيخاني إمام شيخاني ريبورتي اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم أغسلني اللهم أغسلني من خطاياي كما يغسل الثوب بالماء والثلج والبرد എന്ന് താർക്കാനും അത് കൂടുതലാക്കാനോ പറഞ്ഞേക്കുന്നത് ചുരുക്കാനല്ല അപ്പം അവരൊക്കെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നമ്മളൊക്കെ അലഹദില്ല ഒറ്റക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ ചെല്ലാറുണ്ട് അത് സുന്നത്ത അത് പിന്നെ തറാവിനെ നമ്മൾ ചെല്ലാറില്ല കാരണം എന്താ എല്ലാവരെയും തൃപ്തി വേണ്ടേ അത് ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ചുരുങ്ങിയ നിലക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ തത്രപ്പാട് കാണണ്ട കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ വജ്ജഹുതുവിനെ കുറിച്ച് നമ്മൾ നോക്കൂ ഈ വജ്ജഹുതു സുന്നത്താണ് എന്ന് മാത്രമല്ല വക്കീല യജിബു എന്ന് കാണാം കീല യജിബു നിർബന്ധമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു വൈസന്നു വൈസുന്ന വക്കീല യജിബു അവിടെ തന്നെ പതിവെക്കുന്നു സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു നിർബന്ധമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഏത് ഈ തഹറുമിൻ തെഹറുമിനെ യുക്തിത്താഹ് അതുകൊണ്ട് നിർബന്ധമാണ് എന്ന് പറയപ്പെട്ടത് ഇൻഷാള ഞാൻ പറയുന്നു നിർബന്ധമാണെന്ന് പറയപ്പെട്ടതോ അല്ലെങ്കിൽ പ്രത്യേകമായ ലഹി വന്നതോ ആയ ഉപേക്ഷിക്കൽ മനഹി ലഹി വന്നതുമായ സുന്നത്തുകളൊക്കെ ഉപേക്ഷിക്കൽ കരാഹത്താണ് അപ്പോൾ വജ്രഹത്വം ഉപേക്ഷിക്കൽ കരാഹത്താണ് നമുക്ക് ഉറപ്പുണ്ടല്ലോ അതുകൊണ്ട് അത് ചെയ്യരുത് ഈ വജ്രഹത്വത്തിന് സുന്ന വജ്രഹത്വത്തിന് ആദ്യത്തിൽ മാത്രമല്ല പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട് അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ വജ്രഹത്വത്തിന് മുമ്പ് അഴുതുമില്ല അല്ല വജ്രത്തിന് ശേഷം ഫാതെക്കും താവ്വത് താവ്വതും സുന്നത്താണ് ഈ താവൂദിൻ്റെ അവിടെ അതെ മിക്ക ആൾക്കാരും താവൂദ് എന്നിട്ട് നമസ്കരിക്കും ശ്രദ്ധിക്കണേ ഈദിൻ പിന്നെ ജഹോദുവിൻ്റെ ശേഷവും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തെക്കിബീറിൻ്റെ ഒന്നാമത്തെ ടക്കായത്തിൽ പിന്നെ ഏഴ് രണ്ടാമത്തെ അക്കായത്തിൽ അഞ്ച് തെക്കിബീർ ആ തക്കിബീറിൻ്റെ ശേഷവും വേണം കൊണ്ടുവരണം താവൂതും തക്കിബീർ എന്ത് അഴുതു കൊണ്ടുവരണം കാരണം തെക്കിബീർ വജ്ജഹത്വൻ്റെ ദേശമാണ് നഗബിര ആസ്കാരത്തിൽ അപ്പോൾ വജ്രഹത്വന് ശേഷം തെക്കിബീർ ചൊല്ലും എന്നിട്ട് ആ തെക്കിബീറിൻ്റെ ശേഷം അഴുതു താവ് സുന്നത്താണ് അല്ലെങ്കിൽ ഫാത്തി ആസ്കാരമാണെങ്കിൽ വജ്ജഹത്വന് ശേഷം സുന്നത്ത വലൂഫി സലാത്തിൽ ജനാസ അത് മയ്യത്ത് സംസ്കാരത്തിലാണെങ്കിലും എന്ന് പറയുമ്പോൾ മയ്യത്ത്സ്കാരം തഹ്ഫീഫായി ചെയ്യണമെന്നാണ് എന്നാലും അവിടെ അല്ല വജ്തു സുന്നത്തെ തഹഫീഫിന് വേണ്ടിയിട്ട് വജ്ദു സുന്നത്തില്ല പക്ഷെ അഴുതു വന്നു അത്രയും ആഴുതുനും അവിടെ പ്രാമുഖ്യം നൽകുന്നുണ്ട് അപ്പം അത് ഉപേക്ഷിക്കരുത് ആ ആഴുതു ഇരുപത് കാലത്ത് നമ്മൾ ഇരുപതടക്കാലത്ത് തറാവിസ്കരിക്കുമ്പോൾ ഇരുപതാഴുതുണ്ടല്ലോ ഇരുപത് സുന്നത്തുള്ളേ അതിന് കിട്ടുന്ന നേട്ടങ്ങൾ ആദ്യം വലിയ ഉപകാരമല്ലേ അള്ളാഹു റജീം എന്ന് പറഞ്ഞില്ലേ കുറാൻ അത് അഴുതു സുന്നത്താണ് ഓതമൊരു കൽപ്പിക്കാതെ ഏതൊക്കെ ഉണ്ടായിരുന്നു ചുരുങ്ങിയത് നല്ല സുന്നത്തെങ്കിലും ആവണ്ടേ ഈ അമൃ അതുകൊണ്ട് അതും ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നു ഏത് അഴുത് ഉപേക്ഷിക്കരുത് എല്ലാ റക്കയത്തിലും അഴുതു ഓതണം അല്ലേ അഥവാ മറന്നിട്ട് കിറാത്തിലൊക്കെ നമ്മൾ തുടങ്ങിയാലല്ലാതെ ഊല ആക്കതു ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ ആഴുതൂന് ശക്തിയായ സുന്നത്തുണ്ടെന്ന് അതാ അത് അതിൻ്റെ അർത്ഥം മറ്റു റക്കയത്തിൽ സുന്നത്തില്ല എന്നല്ല പക്ഷെ ഒന്നാമത്തിൽ ആക്കതാണ് പിന്നെ പറഞ്ഞ യുക്റവു തെർക്കുഹുണ്ട് ആഴുതു ഉപേക്ഷിക്കൽ കരാത്താണ് കണ്ട അപ്പൊ വജത്ത് ഉപേക്ഷിക്കൽ കരാത്താ നമുക്ക് രേഖ കിട്ടി അഴുതു ഉപേക്ഷിക്കലും കരാത്താണ് രേഖ പറയണത് അപ്പൊ യുക്റവ് തെർക്കുഹു അത് ആ അവസ്ഥ ആദ്യത്തെ മാത്രത്തിൽ എന്നത് ആദ്യത്തെ റക്കായത്തിൽ മാത്രമല്ല എല്ലാ റക്കായത്തിലും ആഴുതുപേക്ഷിക്കൽ കറാഹത്താണ് അപ്പൊ ഇരുപത് റക്കായത്തിൽ അഴുദ് ഉപേക്ഷിക്കുമ്പോ ആ യു മാമി ഇരുപത് കറാഹത്ത് ഇതിലെ ആ വിഷയത്തിൽ മാത്രം ഇരുപത് കരാഹത്ത് ഇതില്ലേ നിങ്ങൾ നോക്കുക അപ്പം എത്ര കരാഹത്താണ് റബ്ബെ ആ നിസ്കാരത്തിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞാൻ ഒന്നും കൂടി ഇത് ഒരു പക്ഷേ ആവർത്തനമാണോ എങ്കിലും ഇവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അതും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഈ കരാഹത്തുകളുടെ വാരിക്കൂട്ടല് ആ കറാഹത്തിൻ്റെ കൂമ്പാരമാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഉപേക്ഷിച്ചേ പറ്റൂ അഴുദുബില്ലാഹിമിന് ഷെയ്യത്താനുറജീം എന്ന് എല്ലാർക്കായത്തിനും ചെല്ലണം സുന്നത്താണ് വയ്യുറഹു തെർക്കുഹു അഴുതിനെ ഉപേക്ഷിക്കൽ കരാഹത്താണ് ശ്രദ്ധിച്ചോളി അഴുതു ആദ്യത്തെ റെക്കായത്തിന് ഉപേക്ഷിക്കൽ അല്ല മാത്രല്ല കേട്ടോ എല്ലാ റക്കായത്തിനും അഴുതു ഉപേക്ഷിക്കലും കരാഹത്താണ് പിന്നെ ആയത്തിന്റെ വഖഫൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇൻഷാല്ല മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ വജ്ജതു ഉപേക്ഷിക്കരുത് അഴുതു ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു പിന്നെ വജ്രഹൃതു എന്നതിന് തൽക്കാലം എന്തെങ്കിലും ഹീരത്ത് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏത് ചെറിയ തിക്ക്റേലിട്ട് അവര് പൊത്തടക്കാൻ നിൽക്കണ്ട അതും റമദാനോട് ചെയ്യുന്ന ഒരു ഇക്കാരമാണ് അപമര്യാദയാണ് റമദാൻ വന്നാൽ നമ്മൾ കൂടുതലും വിഭാഗത്തോടെ സമയം നമ്മൾ വിഭാഗത്തുമായിട്ട് ബന്ധപ്പെടുത്താണല്ലോ വേണ്ടത് അങ്ങനെ ഇൻഷാല്ല അപ്പം അഴുതുപേക്ഷിക്കരുത് എന്ന് എന്നോടും അതുപോലെ തന്നെ നിങ്ങളോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാധാരണ ഒറ്റക്കംസ്കരിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ ചെയ്യണം ഉപേക്ഷിക്കാൻ പാടില്ല പിന്നെ ശക്തയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അതൊക്കെ എത്ര സുന്നത്ത് കിട്ടുന്നുണ്ടോ പരമാവധി നമ്മൾ കഴിഞ്ഞ ഓതി ഒതിക്കൽപ്പിച്ച പോലെ ഒരു ഫാത്തിഹ ഓതുന്ന ആ വ്യക്ത പിന്നെ സഖത്തൊക്കെ ഉപയോഗിച്ചുള്ള ആ സമയം നമ്മൾ മുപ്പത്തഞ്ച് സെക്കൻഡാണ് പറഞ്ഞത് അത്തരം സെക്കൻഡ് ഉപയോഗപ്പെടുത്തുക പിന്നെ ഇനി വേറൊന്ന് ഞാൻ പ്രധാനമായും പറയാനുള്ള വേറൊന്ന് ഇനി അത്തഹയ്യാത്തിലെ ദ്വയാണ് അത്തഹയ്യാത്തിലെ ദ്വാ

അവസാന തത്തയാത്ത് അപ്പോ തഹി പിന്നെ തറാവിലൊക്കെ പിന്നെ ആദ്യ തസ്ആാത്ത് ഇല്ലല്ലോ അപ്പൊ അവസാനം തന്നെ അത് നബിയുടെ കുടുംബത്തിൻ്റെ മേലെ സലാത്ത് സുല്ലത്താണ് അപ്പൊ അള്ളാഹു മുസ്യദിന മുഹമ്മദ് മുഹമ്മദ് എന്ന് കഴിഞ്ഞിട്ട് അസ്സലാമലൈക്കു വറഹമ്മത്തുള്ള തറാവിലെ നൂറുക്ക് തൊണ്ണൂറ് പെർസെൻ്റ് ഇമാമിയങ്ങളും അള്ളാഹു മുസാ മുഹമ്മദ് വാലഅഅലി മുഹമ്മദ് അസ്ലാം വാലയ്ക്കും വറഹമ്മത്തല്ല സ്ലാ പതിവ് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക അവിടെ ഭീമമായ ഒരു കരാഹത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഭീമമായ ഒരു കരാത്ത് നമ്മളോട് ചെയ്യുന്നുണ്ട് അങ്ങനെ വേണോ കൂട്ടരെ സഹോദരങ്ങളെ ഹബീബിങ്ങളെ തറാവിഹിൽ അങ്ങനെ വേണോ എന്തിനാണ് അങ്ങനെ അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം വസുന്ന അവസാന ദുആ ദുആ സുന്നത്താണ് സുന്നത്താണ് ചെയ്യണം അത് വസുക്കപ്പെട്ടിരിക്കുന്നു അവസാനത്തിൽ മേൽപറയപ്പെട്ട അത്തോലെ സലാത്ത് അതിനെല്ലാം ശേഷം ആദ്യത്തെ അഹ്യാത് ഇ പിന്നെ ദ്വാ ഇല്ല പറഞ്ഞപ്പോൾ പറഞ്ഞുള്ളൂ അങ്ങനെ ദ്വാരക്കണം ഇനി ആ ദ്വാ ഏത് ദ്വയാണ് അഫ്ലു അതിൽ ഹദീസിലൊക്കെ വായത്തിൽ വാരിതായ ദ്വാകളാണ് അഫ്ലു അപ്പൊ വാരിത അല്ലാത്ത ദ്വാരക്കണേ ദ്വാരക്കാ മനസ്സിലായി ഓ ആക്കുഹു എന്ന് പറയുന്നു അതിലേറ്റവും ശക്തമായ മാ ഔജബഹു ദ്വാജബു ബാൽ ചില പണ്ഡിതന്മാർ നിർബന്ധമാക്കിയതാണ് അപ്പം ഞാൻ പറയാൻ പോണ ദുവാക്ക് നിർബന്ധത്തിൻ്റെ ചായ ചുഴയുണ്ട് നിർബന്ധത്തിൻ്റെ രസം തന്നെ നിർബന്ധത്തിൻ്റെ ചുയുണ്ട് നിർബന്ധമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ദയാണ് ഏ മഗസൂറാണ് ആക്കതാണ് ചില വലമാക്കൾ ബഹുമാനപ്പെട്ട അബു ഹുദിറാർ അലി എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർ ഈ പറയാൻ പോകേണ്ട ദുവാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവ് ബഹുമാനപ്പെട്ട അബു ഹുദീറ തന്നെ റിപ്പോർട്ട് ഹദീത്ത് കാണാം നിങ്ങൾ അവസാനത്തിൽ നിന്ന് വിരമിച്ചാൽ

ീ അഴുതുൻ ഇതുവരെ ഇത് നമുക്ക് ഏതാണ് ഉപേക്ഷിക്കാനുള്ളത് അപ്പം മറ്റ് സാധാരണ നമ്മൾ അള്ളാഹ്മസുലിമ കൂമ അഹർത്തോ അത് അത് വേണമെങ്കിൽ ഉപേക്ഷിക്കുക അത് ചെല്ല എന്നാലും അതെങ്കിൽ അത് ഉപേക്ഷിക്കുക അത് ഉപേക്ഷിക്കാറാത്തില്ല ഈ ദുവാനെ ഉപേക്ഷിക്കൽ തുടങ്ങിയാണ് കരാഹത്താണ് സംശയം തീരല്ലോ ഉപേക്ഷിക്കൽ കറാഹത്താണ് അപ്പൊ നമ്മൾ ചെയ്യാറുണ്ടോ ഞാനത് ഉറപ്പാണ് നമ്മൾ ഈ തറാവീ എന്ന് തുടങ്ങിയാമത്തെ അറിയൂ എന്റെ പതിനെട്ട് വയസ്സി ആരംഭിച്ചതാണ് അലഹമില്ല അതിൽ ഇടക്ക് കണ്ടുപോലും തെറിച്ച് മാത്രമായി ഹുത്തുമല്ലാണ്ട് ഇമാമത്തില്ലാണ്ട് അയപ്പോൾ ഒഴിഞ്ഞുന്നല്ലാണ്ട് ബാക്കിയെല്ലാം വല്ലതും ഉണ്ടായിക്കണ് അപ്പോഴൊക്കെ എനിക്കന്നുപോലെ ഉറപ്പാണ് ഇങ്ങനെ അയ്യാത്തഅ്യാത്ത് ഈ കറഹാത്ത് ഉപേക്ഷിക്കാൻ വേണ്ടി അമ്പളിന്തിയും അതിനൊരു അള്ളാഹുബസ് അലാ സയ്യദിന മുഹമ്മദ് അല അലി മുഹമ്മദ് എന്നിവരെ സലാഹത്തില് മറ്റേ കമാഅസലിത്ത അലാ ഇബ്രാഹിം തുടങ്ങിയിട്ട് ഹമീദും മസ്ജിദും വേണമെങ്കിൽ ഉപേക്ഷിക്കുക അസലാത്തിൻ്റെ കമാലിത്താണ് ഇബ്രാഹിമിയ സലാത്ത് അത് ഉപേക്ഷിക്കാം അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുഅല സയ്യിദിനി സൈദിനെട്ട് ഈ ദുവാ കണക്ട് ചെയ്യുക സലാം കുറ്റ അപ്പം എന്തായി കരാത്തൊഴിവായി ഇങ്ങനെ ചെയ്യണം ഇത് നമ്മൾ അങ്ങനെ ചെയ്യും ചെയ്യുക ചിലപ്പോ അള്ളാഹു മലി മുഹമ്മദ് വാലാഅലി മുൻ അങ്ങനെ മാബ് വെറുതെരിക്കും അല്ലെങ്കിൽ അവർ പിന്നെ ഹമീദും മജീദ് വരെ ചൊല്ലും അപ്പോഴൊക്കെ നമ്മൾ സ്ലാൻ പെട്ടുമ്പോൾ അവർ ഹമീദും മജീദ് വരച്ചല്ലാത്തല്ലി ഈ ദുഃഖ അവർ ചെല്ലില്ല അപ്പം അവർക്ക് കറാത്ത കിട്ടിമാൻ കരാത്ത മാമുച്ച മാമൂമിനും കരാത്തായി അപ്പം അതുകൊണ്ട് അവിടെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഇത് ഇന്ന് ചെയ്താൽ മതി ഹമീദ് മജീദ്പ്പോൾ നല്ലേ കുഴപ്പമില്ല അള്ളാഹമ്മ സല്ലിഅല മുഹമ്മദ് വാല അലി സൈദിന മുഹമ്മദ് എന്നിട്ട് പിന്നെ അള്ളാഹുമീനെ അഴുതുബിക്കൻ അദാബിൽ കബൂർ ആ ദുവാ കലക്റ്റ് ചെയ്ത് മ സഹിതത്തെ തലവരാക്കുക അപ്പം കറാഹത്ത് കിട്ടൂല അപ്പോൾ അവരും ചെല്ലും അപ്പോൾ അവർക്കും പ്രയാസമല്ല കറാഹത്ത് ഒഴിവായി ഇത് ചെയ്യാതെ ഈ പത്ത് അത്തഹ്യാത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് അത്തഹ്യാത്തിലവരെ ഇരുപത് അതില് അപ്പം പത്ത് അവിടെ പത്ത് കറാഹത്ത് നിങ്ങൾ ആലോചിച്ചു പോകണം പത്ത് കറാഹത്ത് ഈ ഉപേക്ഷിച്ചത് ഇരുപത് കറാഹത്ത് അഴുതു ഉപേക്ഷിച്ചത് അപ്പൊ എത്ര ആയി പത്തും ഇരുപതും മുപ്പത് കറാഹത്ത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ അപ്പൊ പത്തും പിന്നെ മുപ്പത് കരാത്ത് വജ്ജഹുത്തു പത്ത് വജ്ജഹുത്തു തറാവിനെ ഇതിനടക്കം പന്ത്രണ്ട് വജ്ജഹുത്തു പന്ത്രണ്ട് വജ്ജഹത്ത് ഉപേക്ഷിച്ച കറാഹത്ത് അപ്പൊ എത്രയായി മുപ്പതും പന്ത്രണ്ട് നാല്പത്തിരണ്ട് ഇങ്ങനെ ചുരുങ്ങിയ പക്ഷേ ഒരു നാൽപ്പത് കരാഹത്തെങ്കിലും നിങ്ങൾ ഇരുപത് കരക്കാത്ത അറവിൽ ചെയ്യുന്നുണ്ട് ഇമാമിങ്ങളും ശ്രദ്ധിച്ചോക്കാണ് എന്നിട്ട് നമ്മൾ എന്ത് ന്യായമാണെന്ന് നമ്മൾ പറയുക റമദാനു ശരീഫിനെ ആദരിക്കുക ബഹുമാനിക്കുക ചുന്നത്തിൻ്റെ പറലിൻ്റെ കൂലി എന്ന് ആക്രോശിക്കുക എന്നിട്ട് ഇങ്ങനെ കരാഹത്ത് സുന്നത്ത് ഉപേക്ഷിച്ച് കരാഹത്ത് ചെയ്യുന്നതിൽ വളരെയധികം ഞാൻ എന്താ പറയുക വിഷമിക്കുകയാണ് മാനസികമായിട്ട് സങ്കടം കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണേ എന്താ ഒരു സംശയം വേണ്ട നിങ്ങൾ പേടിക്കണ്ട ഇമാങ്ങൾ പേടി എന്താ ആൾക്കാർ പറയാം ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം അതിൻ്റെ മഹത്വം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി വേണമെങ്കിൽ അത്തഹ്മിന് മുമ്പ് ഉപരിച്ച് ക്ലാസ് എടുത്തോളീ എന്നിട്ട് അപ്പം അവർക്ക് ബോധ്യമാകും ഇൻഷാല്ല അവർ ചെയ്യാൻ തയ്യാറാവും അള്ളാഹു സുബാനുഹുത്താൻ അപ്പം ഈ പറഞ്ഞ വഞ്ചകൃത്വം ഉപേക്ഷിക്കുന്ന കരാഹത്ത് അഴുതു ഉപേക്ഷിക്കില്ല എന്ന് കരാകത്ത് അതുപോലെ തന്നെ ഈ അത്തഹയാത്തിൻ്റെ ദുറ ഉപേക്ഷിക്കുന്ന കരാത്ത് ഈ കരാഹത്തുകൾ മൂന്നും കൂടി വരുമ്പോൾ നാൽപ്പതോ നാൽപ്പത്തി രണ്ടോ നമ്മൾ തറ ബഹിസ്കരിക്കുമ്പോൾ ചെയ്യുന്നുണ്ട് അത് ഉപേക്ഷിക്കാൻ വേണ്ടി എന്തെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഹു സുബാൻ ഹുബത്താന നമുക്ക് അവൻ്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുബെ അള്ളാഹു നമുക്കറിയാം ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം പഠിച്ചവനെ ഇതിൽ കുറച്ചെങ്കിലും ഈ മാമിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അലഹദില്ല അവരുടെ ഒക്കെ ആ തറാവീൻ്റെ ഗുണത്തിനും സവാബിലും അത് കയറി കയറിപ്പറ്റുമല്ലോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് ഞാൻ പറഞ്ഞത് അള്ളാഹുസ് ആരെ ആക്ഷേപിക്കുക അള്ളാഹു സുബെഹാന ഹുബത്താല നമുക്ക് അവൻ്റെ പൊരുത്തത്തോടു കൂടെ അമൽ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ ദുആസൈത്തോടെ നിർത്തുന്നു അസ്ലാമലൈക്കും വറഹമത്തുള്ള